സുബീസ് ട്രാവൽ ആൻഡ് ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വീഡിയോ കിട്ടിട്ട് കുറേ അയക്കണ്. അപ്പം ഞങ്ങളിതവിടെ ഇങ്ങനെ ഒരു ഹണി കേക്ക് പറഞ്ഞൊരു കഫേ ഉണ്ട്, ചെങ്കട്ടിക്കൽന്ന് തൃശ്ശൂർ റോട്ടിന് പാലത്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഒരു കഫേ, നല്ല അടിപൊളി കഫേന്ന്. അപ്പോൾ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറി എന്താ എങ്ങനെയെന്നൊക്കെ ഒന്ന് അറിയും ചെയ്യുക. സാധാരണ ഞങ്ങളിവിടെ അടുത്തുള്ള കോഫി ക്രീമിലൊക്കെയാണ് പോകൽ, അവിടെയും കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി കേക്കൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇവിടുത്തെ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് അറിയാലോ എന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് കയറി. ഞാനും മൊത്തം കൂടി നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയപ്പോൾ അങ്ങനെ ഒന്ന് കയറിയതാട്ടോ, കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ രണ്ടാളും കൂടി കയറിയതാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കാരണം അങ്ങനെ കേക്കൊന്നും ഞങ്ങൾ ടേസ്റ്റ് നോക്കിയില്ല, ഞങ്ങളൊരു ഫലൂദ കഴിച്ച്, അവിടുത്തെ രണ്ടൈറ്റം ഫലൂദ ഞങ്ങൾ വാങ്ങി കഴിച്ച്, അടിപൊളിയായിരുന്നു. പിന്നെ കേക്കൊക്കെ ഒരുപാട് ഐറ്റം കേക്കുകളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി വെറൈറ്റി കേക്കുകളൊക്കെ ഉണ്ട്, ഒന്നും നോക്കിയിട്ടില്ല, ടേസ്റ്റ് ചെയ്തോക്കില്ല, കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉള്ളത് തന്നെയാണ് തോന്നുന്നുണ്ട്. ഞങ്ങൾ ഫലൂദയാണ് കഴിച്ചത്. ഫലൂദ ആദ്യം വിചാരിച്ച് ഫലൂദ കഴിച്ചിട്ട് ഒരു കേക്ക് ഏതെങ്കിലുമൊക്കെ ഒരു കേക്കിൻ്റെ പീസ് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. ഫലൂദ കഴിച്ചപ്പോഴേക്കിന് വയറ് നിറഞ്ഞ് പിന്നെ ഒന്നും കഴിക്കാൻ തോന്നിയില്ല. മധുരം കൂടുതൽ കഴിച്ചാൽ നമുക്ക് പിന്നെ വല്ലാതെ ഒരു മത്താവുമല്ലോ. അപ്പം നല്ല ഫലൂദയായിരുന്നു കേട്ടോ. രണ്ടാളും രണ്ട് ടൈപ്പ് ചെയ്യുന്നു, റോയലും പിന്നെ വേറെ ഏതോ ഒരു ഫലൂദയാണ് ഓർഡർ ചെയ്ത്. ഓർമ്മ ഇട്ടില്ല, ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസം അയക്കണേ. അപ്പോൾ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, രണ്ടും കുഴപ്പമില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ കോഫി ക്രീമാണ് ഞങ്ങളിവിടെ അധികവും, കൂടുതൽ കോഫി ക്രീമിൽ പോയിട്ടാണ് ഫലൂദയും അങ്ങനെയുള്ള കേക്കൊക്കെ കൂടുതലും വാങ്ങിക്കല്. അപ്പോൾ അതാണ് ഇവിടെ വെച്ചിട്ട് കുഴപ്പമില്ലാത്തതെന്നുള്ള എന്നാൽ അതുപോലെ തന്നെ കുഴപ്പമില്ലാത്ത നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കഫെ തന്നെയാണ് ഇത് കേട്ടോ. പിന്നെ ഇവിടെ എങ്ങനെയാ, നല്ല സൗകര്യമാണ് കേട്ടോ. നമ്മൾ ഫാമിലി കുറേ ആൾക്കാരായാലും ഫ്രണ്ട്സൊക്കെ കൂടുതൽ ആൾക്കാർ വരികയാണെങ്കിൽ നമുക്കൊരു പ്രൈവസി ആയിട്ട് മാറിയിരിക്കാൻ പറ്റുന്ന ഒരു റൂമായിട്ട് ഇത് കണ്ടില്ല, ഇങ്ങനെ ഒരു സൗകര്യം ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഒരു ബർത്ത്ഡേ ആണെങ്കിലും ഒരു 10 ആളൊക്കെ ആയിട്ട് കൂടിയിട്ട് എല്ലാവരും കൂടി അങ്ങനെ ഒരു ഒരു ചെറിയ ഹാള് പോലെ ഇവിടെ അങ്ങനെ അതിനുള്ളൊരു സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് ഒരു ഒരു അര ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാനും കേക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ, ഭയങ്കര രസം അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കഴിക്കും. ഞങ്ങൾ ആദ്യം ചെന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആളുണ്ടായിരുന്നു. ഇങ്ങനത്തെ രണ്ട് ഏരിയ ആയിട്ടുണ്ട്, ഇതിൻ്റെ അടുത്ത് അപ്പുറത്തുണ്ട്, ഇതാണ് രണ്ടെണ്ണം ആയിട്ടുണ്ട്. അപ്പോൾ ആൾ ഒഴിയട്ടെ വെച്ച് ഞങ്ങൾ അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കഴിക്കാൻ തന്നെ ഒരു കൊതി. അപ്പോൾ എന്തായാലും ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് കഴിച്ചു. ഇതാണ്ടില്ല ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട്, രണ്ടെണ്ണം ഭയങ്കര രസം അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ. നമ്മളിങ്ങനെ നല്ല ക്ലിയറൊന്നും കിട്ടൂല ഫോട്ടോ എടുക്കാനും നിന്നു. പിന്നെ ഇത് ഇവിടെ ഉള്ളൊരു ഹാളാണ്, പിന്നെ പാർട്ടിയൊക്കെ നടത്താനും അങ്ങനെ ഉള്ള സൗകര്യമുള്ള കുറച്ചും കൂടി വലിപ്പത്തിലുള്ള ഒരു ഹാളാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ അതിന് നല്ല സെറ്റപ്പൊക്കെ ചെയ്ത് തരും അവർ, കണ്ടില്ലേ നല്ല സൗകര്യമുണ്ട്. പിന്നെ ഇവിടെ അതാ പുറത്തു ഇതുപോലെ അങ്ങനെ ഒരു കഴിക്കാൻ ഉള്ള സൗകര്യം, ചെക്കന്മാരൊക്കെ പണിയാണ് കൂടുതൽ ഇരുന്ന് ഞങ്ങൾ വന്നപ്പെട്ടത്. അപ്പം അങ്ങനെ രസമായിട്ട് ആ പുറത്ത് ഭാഗത്തായിട്ട് സൈഡിൽ പുറം ഭാഗത്തായിട്ട് തന്നെ ഇങ്ങനെയൊക്കെ ഒരു ഇതുണ്ട്. അപ്പം നല്ല അത്യാവശ്യം ഉള്ളിലും പുറത്തൊക്കെ നല്ല സൗകര്യത്തിൽ തന്നെയാണ്, നല്ല ഇതാണ്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ബൈ.